ഹലോ ഹായ്, എന്തുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് നമുക്കേ മട്ടനും കൊണ്ടൊരു സൂപ്പർ ഒരു കറി ഉണ്ടാക്കാം, ഒരു പെരളനായിട്ട് ഉണ്ടാക്കാം. പേര് കാണിച്ച പോലെ തന്നെ ഉള്ളി വറുത്തിട്ട മട്ടൻ. നമുക്കത് ഒരു സെമി ഗ്രേവി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുക്കറെടുത്ത് ആദ്യമേ ചൂടാക്കാൻ വെക്കാം. ഇത് ഫുള്ള് കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഈസിയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാനും പറ്റും. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ വെളിച്ചെണ്ണ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും ഒരു സ്റ്റാറിൻ്റെ ഒരു കഷ്ണം, 2-3 കഷ്ണം, പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, 2-3 ഏലക്ക മതി, ഗ്രാമ്പൂവും പിന്നെ ബേ ലീഫിൻ്റേത് ഒരു ചെറിയ 1-2 കഷ്ണം ബേ ലീഫും കൂടെ ഇട്ടേക്കും. ഒത്തിരി വേണ്ട, എന്നുവെച്ചാൽ ഞാനിതൊരു 3/4 കിലോ മട്ടനെ ഇന്ന് വെക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒത്തിരി ബേ ലീഫൊന്നും ഇടണ്ട. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ഗരം മസാല നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റെസിപ്പിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അസലായിട്ട് ക്ലിക്കായി, നല്ല ഫീഡ്ബാക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം. എന്നിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന മട്ടൻ, ഞാൻ മഞ്ഞളും വേണമെങ്കിൽ മഞ്ഞളിടാം, നാരങ്ങാനീര് ഉപ്പുമാണ് ഞാൻ കൂടുതലും ഇട്ട് കഴുകാറ്. അതിട്ട് വെള്ളം വാരാൻ വെച്ച മട്ടനാണ് ഞാനെല്ലാം കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല മട്ടനകത്ത്. എന്നിട്ട് ആ പീസ് അതൊന്ന് മൂത്ത് വന്നല്ലോ ആ കൂട്ട, അതിലേക്ക് ഈ മട്ടൻ്റെ പീസുകളും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നവണ്ണം ഇളക്കുക. ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഇളക്കണേ. അതെന്ന് വെച്ചാൽ നന്നായിട്ട് അതിലൊന്ന് പിടിക്കണം. അപ്പോഴത്തന്നെ നമുക്കറിയാൻ പറ്റും അത് നന്നായിട്ട് അതേ പിടിച്ച് വരുന്നത് കൊണ്ട്. അത് കുക്കറിൻ്റെ ഈ നല്ല കട്ടിയുള്ള പാത്രവും കൂടെ ആകുമ്പോഴത്തേക്കിന് അത് കറക്റ്റായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കുക്കർ അല്ലെങ്കിൽ ചെവിട് കട്ടിയുള്ള പാത്രം. കുക്കറാണ് ഈസി, ഈ മെത്തേഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കുക്കറാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് അതേ പിടിച്ച് വന്നിട്ടുണ്ട് സംഭവമെല്ലാം. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കുക. ഇപ്പം മട്ടന് വേണ്ടി ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമുക്ക് പിന്നെ ബാക്കി വേണ്ടത് നമുക്ക് പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ച് എടുത്തങ്ങ് വെക്കാറാണ് പതിവ്. പേസ്റ്റല്ല ഞാൻ ഉപയോഗിക്കുന്നത്, ചതച്ചതാണ്, ക്രഷ്ഡ് വണ്ണാണ്. ജസ്റ്റ് ഒന്ന് കറക്കി ചതച്ചു. അതും ഇങ്ങനെ വെള്ളമായി ഒന്നും ഇല്ലാണ്ട് എടുത്ത് നല്ലൊരു കണ്ടെയ്നറിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാമല്ലോ. ഒരു ശകലം തീ കുറച്ചിട്ട് വേണേ ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യാനായിട്ട്. എന്നാൽ നന്നായിട്ട് ചൂടാവുകയും വേണം. അപ്പോൾ കണ്ടോ, നല്ലതായിട്ട് ആ മട്ടൻ്റെ പീസ എല്ലാ അരപ്പുകളും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് സാധനം. ഇനിയിപ്പം നമ്മൾ ഇളക്കി അത്ര മതി. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുഴുവൻ കുരുമുളക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ തരിയായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കറുത്ത കുരുമുളകിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നമുക്ക് കുക്കറങ്ങ് അടയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, എൻ്റെ 3-4 തുള്ളി നാരങ്ങാ നീരും കൂടെ ഞാനിവിടെ എപ്പോഴും മട്ടൻ ചെയ്യുമ്പം ചേർക്കാറുണ്ട്. ഒരു 3-4 തുള്ളി മതി. അതും കൂടെ ചേർക്കുക. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും മട്ടൻ. പിള്ളേർക്കൊക്കെ കഴിക്കണമെങ്കിൽ നല്ല സോഫ്റ്റ്, നല്ലതായിട്ട് വെന്ത് വരും. എല്ലെന്നൊക്കെ വിട്ട് നല്ല കറക്റ്റായിട്ട് വരും. ഒരു 3-4 തുള്ളി മതി, കൂടുതൽ വേണ്ട. എന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ, കറിവേപ്പില ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. കുക്കർ അടച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് കുക്കർ തുറന്നു. ഒരു 1-2 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോഴത്തേക്കിനും തേ നോക്കിക്കുകയും മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെച്ചു. നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി അടച്ചേക്കാം നമുക്ക്. ഇനിയിപ്പം അതിൻ്റെ ഇത് കണ്ടില്ലേ, ആവി വന്നു. ഞാൻ വിസിലിട്ടു, പക്ഷേ വിസിൽ അടുപ്പിച്ചിട്ടില്ല. വിസിലടിപ്പിക്കാണ്ട് തന്നെ അത് നല്ല പ്രഷറിൽ വന്നപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫാക്കിയിട്ടു. ഒറ്റ വിസിൽ പോലും അടിച്ചിട്ടില്ല. കുറച്ച് നേരം അങ്ങനെ തന്നെ ഇട്ടു. അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ തുറന്നിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് കണ്ടില്ലേ, വെള്ളം വന്നിട്ടുണ്ട്, പുറത്ത് ചാടി, മട്ടനെല്ലാം പിടിച്ചു, കഷ്ണമെല്ലാം നല്ല കണക്കിന് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്തുടഞ്ഞ് പോയിട്ടുമില്ല. ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോണം, കുക്കറൊന്നും വിസിലടിപ്പിക്കരുത്. വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റിന് വരത്തില്ല. അതുകൊണ്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുക്കറെ തൊടുകയും ചെയ്യരുത്. അവിടെ കുറച്ച് നേരം അങ്ങനെ തന്നെ അടുപ്പയിലിരുന്നോട്ടെ കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇനിയും ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ആ കുക്കർ തന്നെ അതിൽ നിന്ന് ഞാൻ കഷ്ണം വെന്ത കഷ്ണം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ആ സൂപ്പ് വെന്ത ആ വെള്ളമില്ലേ കിട്ടിയേ അത് ഒരു ഗ്ലാസ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് എടുത്ത് മാറ്റിയും വെച്ചിട്ടുണ്ട്. രണ്ടും രണ്ടായിട്ട് ഞാൻ എടുത്തു. ഇനി വീണ്ടും അതേ കുക്കറിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. മറ്റേ റിഫൈൻഡ് ഓയിലാണെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചൂടായി വന്നതിലേക്ക് ഇനിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുക. വേണമെങ്കിൽ ഒരു ശക്കലം കൂടി ഇടാം. ഒരു ഹീപ്പായിട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. ഇനി അത് ആ എണ്ണയിലൊന്ന് മൂക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടായിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫാക്കിയേക്ക്. അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം മല്ലിപ്പൊടി ഇട്ടു, നമ്മൾ മുളക് പൊടിയും ഇട്ടു. വേണമെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല, ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. അത് മതി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നമ്മൾ ഇടുന്നുണ്ടല്ലോ, എല്ലാം മുഴുവത്തോടെ തന്നെ ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ എല്ലാ പൊടികളുമായിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട് സംഭവം. ഇനി അതൊന്ന് ശരിക്കും ഒന്നായി വരട്ടെ, മൂക്കട്ടെ. അതിന് മൂത്ത് വരുമ്പോഴത്തേക്കിനും വേണം നമുക്കൊരു വലിയ ഒരു തക്കാളി, നല്ലൊരു തക്കാളി വലുതെടുത്തിട്ട് അത് നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുഞ്ഞു പീസാക്കി വയ്ക്കുക. എന്നിട്ട് അത് ഈ മൂത്ത് ഈ അരപ്പിനകത്തോട്ട് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കാം. അത് ആ അരപ്പ് നന്നായിട്ട് മൂത്തും വന്നു. അത് തക്കാളി എന്നാൽ തക്കാളി കഷ്ണങ്ങൾ ഉടഞ്ഞിട്ടുമില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിങ്ങനെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ തോന്നും വെച്ച് പാടാണോ എന്ന്. ഇല്ല, വളരെ ഈസിയാണ് കേട്ടോ, എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആ കഷ്ണങ്ങൾ തന്നെ വെന്ത് മാറ്റി വെച്ചിരുന്ന കഷ്ണങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക. അത് തന്നെ ഈ ഇതിൻ്റെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ആ രണ്ടാമതിട്ട മസാലയും തക്കാളിയും എല്ലാം കഷ്ണത്തെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഉപ്പോ കുരുമുളകോ ഇഞ്ചിയും വെളുത്തുള്ളിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തേക്കണം. എന്നുവെച്ചാൽ ഇത് നമ്മളൊന്നും കൂടെ ഒന്ന് വറ്റുകയല്ലേ, അപ്പോൾ അത് ആ സമയത്ത് പിടിച്ചോളൂ. ഇനി നമ്മളിതൊന്നും ഇടത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലായിട്ട് അപ്പുറത്ത് വേറൊരു അടുപ്പയിലോട്ട് പാൻ വെച്ചിട്ട് നമുക്ക് ഉള്ളി വഴറ്റാനുള്ള പരിപാടികൾ തുടങ്ങാം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അപ്പുറയും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും കാര്യങ്ങൾ പെട്ടെന്ന് തീർന്നോളും. എത്രയൊക്കെ രീതിയിലല്ലേ നമ്മളൊരു ഒരു ഒരു മട്ടൻ ഒരു കാര്യം തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ വെക്കുന്നു. വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യം വെക്കും തോറും നമുക്ക് പല പല ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു എൻ്റേത്. സക്സസ്ഫുള്ളായി, ഫസ്റ്റ് ട്രൈക്ക് തന്നെ അത് സക്സസ്ഫുള്ളായ നല്ലൊരു റെസിപ്പിയാണ്. നല്ല മട്ടനും കിട്ടും. നാട്ടിലെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല നാടൻ രീതിയിലുള്ള കുറച്ചും കൂടെ നല്ല മട്ടനൊക്കെ കിട്ടും. ഇത് നമുക്കൊക്കെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മട്ടനാണ് ഞങ്ങളിവിടെ എടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള മട്ടന് പ്രത്യേക നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി റെസിപ്പി. ഓക്കെ, അപ്പോൾ ഞാനിനി ഉള്ളി മൂപ്പിക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ഈ എണ്ണ ഒഴിച്ചു, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ അതിലേക്കൊരു 5-6 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ആദ്യമേ ഇട്ട് കൊടുത്തു. അപ്പോൾ ആ എണ്ണയിലോട്ട് കിടന്ന് ആ വെളുത്തുള്ളി മൂക്കുന്നതിൻ്റെ മണം വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ കറിക്ക്. ആ മൂക്കുന്ന മണമാണ് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. അതൊന്ന് മൂത്ത് ബ്രൗൺ ആയി വന്നിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. സവോള അരിഞ്ഞത് 2-3 സവോള, അവനവൻ്റെ വലിയ സവോളയാണെങ്കിൽ വലുതാണെങ്കിൽ 2 എണ്ണം, ഇടത്തരാണെങ്കിൽ 2-3 നമുക്ക് ചേർക്കാം. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത്, വറുത്ത് കോരി എടുക്കുക. ഈ എണ്ണ ഇത്ര എണ്ണ മതി. ഇതിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ നല്ല വരും. എത്ര മതി, ഒത്തിരി എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ നമ്മൾ ബിരിയാണിക്കൊന്നും വറുത്ത് കോരുന്ന പോലെ കോരേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വറുത്ത് മൂപ്പിച്ച് നമുക്ക് എടുക്കാം. ഞാൻ ഉള്ളി മൂത്ത് വരുന്ന മുഴുവൻ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ സമയം കളയാനായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അത് നന്നായിട്ട് ബ്രൗൺ കളറിൽ മൂത്ത് വരിക. പിന്നെ ആ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന സൂപ്പ്, മട്ടൻ വെന്ത ആ വെള്ളം, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. കണ്ടോ മേളി അത്രയും സമയം കൊണ്ട് തന്നെ മേളി നല്ലതായിട്ട് ഫാറ്റ് നല്ലതായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. 3 ലെയറായിട്ട് വന്ന് നമുക്ക് ഈ മറ്റേ ഇതിലേക്ക് ഇറച്ചി കഷ്ണങ്ങളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനകത്തേക്ക് വേണം ഇനിയും ഉള്ളി മൂത്തതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ വഴറ്റുന്നേ ഇല്ല, ഇങ്ങനെ മൂപ്പിച്ചിടുന്നതിന് വേറൊരു മണമാണ് കിട്ടിയത്. മണവും രുചിയും ഇതിന് കൂടുതലാണ് ഈ കറിക്ക്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ആ മൂത്ത ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് കറി ഫിനിഷായി കഴിഞ്ഞു, കുക്കായി കഴിഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പം നമ്മുടെ മട്ടനും തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് വറുത്ത് വന്നേക്കുന്ന അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ടു. വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചത് നല്ലതായിട്ട് ബ്രൗൺ കളറിലായിട്ടുണ്ട്. അത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്നും കളയാനില്ല. ഇതാണ് ഇതിൻ്റെ ടിപ്പ്, സീക്രട്ട് എല്ലാം. അതുകൊണ്ട് തൊട്ടും കളയേണ്ട, ഫുള്ള് വടിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിനകത്തോട്ട് ഇത് ഇടുക. ഇനി ഒന്നും ചെയ്യാനായിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കുക, കുക്കർ അടയ്ക്കുക. ഇനി ആ തീയിൽ ആ ആവിയിൽ അവിടെ ഇരുന്നോളും. ഇനി എപ്പോഴാണ് കഴിക്കേണ്ട ആവശ്യമെന്ന് വെച്ചാൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് അത് പാകമായിട്ട് സെറ്റായിട്ടിരുന്നോളും. ഇനി അടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടല്ലോ എങ്ങനെ വന്നേക്കുന്നുള്ളത്, സൂപ്പറല്ലേ? ഇപ്പം തന്നെ അത് സൂപ്പറായിട്ടുണ്ട്. പൊതുവേ മട്ടനൊക്കെ കുറച്ച് സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കറിയാണ് മട്ടൻ കറിയൊക്കെ. അത് വെച്ച് നോക്കി ഇത് വളരെ ഈസിയാണ്. ഈ സമയം കൊണ്ട് ഞാൻ കുക്കർ അടച്ചു, മേളിൽ കൂടെ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് ഇട്ടു. മറ്റേതുപോലെ തന്നെ വിസിലൊന്നും അടിക്കരുത്. വെയിറ്റ് ഇട്ട് തീയങ്ങ് ഓഫാക്കി വരിക. അപ്പോൾ നല്ലൊരു സൗണ്ട് വരും. അതോടുകൂടി പിന്നെ അത് തുടരുത്, അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് സെർവ് ചെയ്യുന്ന സമയമാകുമ്പോൾ എടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മട്ടൻ സെർവ് ചെയ്യേണ്ട സമയമായപ്പോൾ എടുത്തു. കണ്ടോ, കറ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചാറ് കൂടി പോയിട്ടുമില്ല. കറക്റ്റായിട്ട് കഷ്ണവും ചാറും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ കഴിക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് സമയമായപ്പോഴാണ് ഞാനിത് എടുത്തത്. അടിപൊളി സംഭവം, നല്ല മണവുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരിക്കും. കണ്ടോ, കുക്കറിനകത്തിരുന്ന കറി ഉണ്ടല്ലേ, കറക്റ്റാണ് സംഭവം. എല്ലാവരും മസ്റ്റ് ഡു ഇറ്റ്. ഓക്കെ, ഞാൻ അപ്പം രാത്രിത്തെ ഡിന്നറിനാണ് ഞാൻ ഉണ്ടാക്കിയത് മട്ടൻ കറി. അപ്പം ഗോതമ്പിൻ്റെ പുട്ടുപൊടിയും അരിപ്പുട്ടിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മട്ടൻ കറിയും കൂടെ സൂപ്പറായിരുന്നു. പഴവും കൂടെ ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ, എനിക്ക് പഴവും കൂടെ ഇട്ടിട്ട് ഇച്ചിരി എരിവുകളുള്ള കറിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പഴവും കൂടെ എടുക്കും. ഓക്കെ, അപ്പോഴേ ഞങ്ങളുടെ ഡിന്നർ ഞങ്ങൾ എൻജോയ് ചെയ്യട്ടോ കേട്ടോ. അപ്പോൾ റേങ്കുട്ടനാണ് ഇന്ന് കഴിക്കാൻ വന്നേക്കുന്നത്. കാണാം. മട്ടൻ നോക്കാൻ പോവാ. ടേസ്റ്റ് ഉണ്ടോ? നല്ല ഗ്രേവി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫ്രഷ് മട്ടൺ ആണല്ലേ? നീ ഗുഡ് നൈറ്റ് പറഞ്ഞേര്. ഗുഡ് നൈറ്റ്.